നമസ്കാരം കുഞ്ഞുങ്ങളെ. ഇന്ന് നമ്മൾ ഗൊറില്ലകളെ കുറിച്ചാണ് പഠിക്കുന്നത്. ഈ ഗൊറില്ലകൾ ഗ്രൗണ്ട് ഡ്വെല്ലിംഗ് ആനിമൽസ് ആണ്. ഗ്രൗണ്ട് ഡ്വെല്ലിംഗ് എന്ന് പറഞ്ഞാൽ സാധാരണ മങ്കീസ് മരത്തിലാണല്ലോ താമസിക്കുന്നത്. പക്ഷേ ഗൊറില്ലാത്ത തറയിൽ, അതായത് നമ്മുടെ കൂട്ട് തന്നെ തറയിൽ ലാൻഡിൽ താമസിക്കുന്ന ആനിമൽസ് ആണ്. വി ഷെയർ അറൗണ്ട് 98% ഓഫ് അവർ ഡി എൻ എ വിത്ത് ഗൊറില്ല. നമ്മുടെ ഡി എൻ എയും ഗൊറില്ലാസിൻ്റെ ഡി എൻ എയും തമ്മിൽ ഏകദേശം 98% സിമിലറാണ്. ഇത് മനുഷ്യനോട് വളരെയധികം സാമ്യമുള്ള മാങ്കി ഗ്രൂപ്പാണ് ഗൊറില്ലാസ്. രണ്ട് തരത്തിലുള്ള ഗൊറില്ലാസ് ആണുള്ളത്, ഈസ്റ്റേണും വെസ്റ്റേണും. അതിൽ മൗണ്ടൻ ഗൊറില്ല എന്ന് പറയുന്നത് ഈസ്റ്റേണിൽ പെടുന്നതാണ്. ഈസ്റ്റേണിൽ പെടുന്ന എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള ഗൊറില്ലാസ് ആണ് മൗണ്ടൻ ഗൊറില്ലാസ് എന്ന് പറയുന്നത്. ഇത് ലോകത്തിലൊരു 1063 എണ്ണമേ ഉള്ളെന്നാണ് പറയുന്നത്. അതായത് 1063 ആണ് ഇപ്പോൾ ലോകത്തിൽ മൊത്തമുള്ള മൗണ്ടൻ ഗൊറില്ലാസിൻ്റെ എണ്ണം. ദി ആർ എൻഡേഞ്ചേർഡ് ആനിമൽസ്, വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആനിമൽസ് ആണ് ഇവ. ഇത് ഏകദേശം 40 വർഷത്തോളം ജീവിക്കാൻ കഴിയും. അതിൻ്റെ ആയുസ് ഏകദേശം അത്രയുമാണ്. ഇവർക്ക് ഇങ്ങനെ എണ്ണം കുറയാനുള്ള കാരണം എന്ന് പറയുന്നത് പോപ്പുലേഷൻ ഗ്രോത്ത് ആണ് പ്രധാനമായി. അതായത് നമ്മൾ ആൾക്കാരുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ആൾക്കാർ ഈ സ്ഥലങ്ങളെല്ലാം, ഫോറസ്റ്റ് ഏരിയ എല്ലാം കൈവശപ്പെടുത്തി അവർക്ക് പിന്നെ കഴിയാൻ സ്ഥലമില്ലാതായി വന്നു. അങ്ങനെയാണ് ഗൊറില്ലകളുടെ എണ്ണം കുറേശ്ശെ കുറേശ്ശെ അങ്ങ് കുറഞ്ഞു പോയത്. അതിപ്പം WWF വേൾഡ് വൈഡ് ഫണ്ട് ഫോർ ആനിമൽസ് അവർ ഇൻ്റർനാഷണൽ ഗൊറില്ല കൺസർവേഷൻ പ്രോഗ്രാം നടത്തുന്നുണ്ട്. അത് അവർ ഈ ഗൊറില്ലകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക പദ്ധതികളൊക്കെ ആവിഷ്കരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഗൊറില്ലകളെ കുറിച്ച്. താങ്ക് യു.